പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയുടെ ബലിയർപ്പിക്കാ ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകിയന ചേരാ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെപ്പോഴും നീക്കിയും സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ 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 സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനുള്ള ആകൃത ദുഷ്കാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദൃഢന്റെ സമ്പൂജ്യമായ നാമത്തിന് സർവത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപരാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളിൽ ഈ ജീവിതമെന്തിനു നാഥ. സമാധാന നമ്മോടുകൂടെയും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃത്യ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ ശ്രദ്ധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. പാടുന്നു ഈശോ നാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോനതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെയും. എന്റെ കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവീസ പരിപാവനാം ബലവാനെ പരിപാവനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സമ്പന്നനായ വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും മർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവദിനത്തെ വിധമേ ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം സഹോദരരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിച്ചാലും ശ്ലീഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത് പിന്തുടർച്ച അവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ ഞങ്ങളുടെ പക്കലേക്ക് നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ ലൂക്ക് അറിയിച്ച നമ്മുടെ കർത്താവിശ്വം സിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ദൂതൻ പരിശുദ്ധമ്മയ്ക്ക് മംഗളവാർത്ത നൽകുന്നു നമ്മളിന്ന് ധ്യാനിക്കേണ്ടത് ഇത്രയുള്ളൂ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മംഗളകരമാക്കി മാറ്റാൻ മംഗളവാർത്തകൾ നൽകാൻ പറ്റാറുണ്ടോ ഇന്ന് ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ഗോസിപ്പുകളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തകർച്ചകളെയും ആഘോഷിക്കുന്ന കാലഘട്ടം നമ്മൾ ചിന്തിച്ചു നോക്കി പത്രവാർത്തകളിലെ അല്ലെങ്കിൽ ടി വികളിലെ നമ്മുടെ വാട്സപ്പുകളിലെ ഏതെങ്കിലും ഒരു സിനിമാ നടി അല്ലെങ്കിൽ സിനിമാ നടൻ്റെ കുടുംബം തകർന്നു എന്ന് കേൾക്കുമ്പോഴേക്കും എന്താ നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിയുമ്പോഴേക്കും നമ്മളത് ആദ്യം ക്ലിക്ക് ചെയ്യാതാ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ വേദനയല്ല നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ദുഷിച്ച തിന്മയുടെ വാർത്തകൾ കേൾക്കാൻ നമ്മുടെ ചെവികൾക്കും നമ്മുടെ നാവുകൾക്കും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് മംഗളവാർത്തകൾ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ വീഴ്ചകളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ വേദനകളെ കുറിച്ചുള്ള ധ്യാനിക്കേണ്ട ഒരു കാര്യമുള്ളൂ നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ മകള് എൻ്റെ ഭർത്താവ് ആയിരുന്നെങ്കിൽ നീ ഇതുപോലെ സന്തോഷിക്കൂ നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടതാണ് എൻ്റെ കുടുംബത്തിലുള്ള ഒരാളെ കുറിച്ചാണ് ഈ വാർത്തകളിൽ വരുന്നത് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്നത് എൻ്റെ മോളെ കുറിച്ച് മോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞ് ഏതെങ്കിലും അമ്മ വാട്സപ്പിൽ പാസ് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ മോൻ ദുശീലങ്ങളിൽ പെട്ടു എന്ന് പറഞ്ഞ് ഏതെങ്കിലും അമ്മ വാട്സപ്പിൽ പാസ് ചെയ്യോ ഗ്രൂപ്പുകളിലിടോ ധ്യാനിച്ച് നോക്കുക മറ്റുള്ളവരുടെ ജീവിതത്തെ മംഗളകരമാക്കാതെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ വേദനകളെ ആഘോഷമാക്കി മാറ്റുന്നവരാണോ നമ്മൾ എന്ന് ധ്യാനിച്ച് നോക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയ്ക്ക് ലഭിച്ചത് ദൂതൻ നൽകിയത് മംഗളവാർത്തയാണ് 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയമെന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടി വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്തിനെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല മറിയ ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും
ഞാൻ പുരുഷനെ അറിയുന്നല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യനിന്റെ സത്യമേ നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചകാരി വൃദ്ധയായ എലിസബത്ത് മരുപുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. മിശിഹായ് സഭ മുഴുവന്റെയും തലവനായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രാപോലിത്തായെയും ഞങ്ങളുടെ തിരുപതി അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാപോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ പോളി മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ് എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുന്ന ഈശോയെ, യുദ്ധഭൂമിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അപകടത്തിന്റെയും ഭീകരതയുടെയും നടുവിൽ കഴിയുന്ന അവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ശക്തിയും ധൈര്യവുമായി കടന്നു ചെല്ലണമെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ഉടമ്പടികൾ കണ്ടെത്തുവാനുള്ള ആത്മാവിന്റെ കൃപ രാജ്യത്തിന്റെ അധികാരികൾക്ക് നൽകണമെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണയാതിരിക തലതിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീർണമാജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കരുണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കീം. സകലനാഥനായ ദൈവം കൃപാസമ്പരി നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളെയും കരം കഴുകിക്കളയട്ടെ. ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ, സ്നേഹമായി സാദരം സ്വീകരിച്ചാലും. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. യുദ്ധം അവസാനിക്കാനും സമാധാനം ഉണ്ടാകാനും യുക്രൈൻ റഷ്യ എന്ന രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിലവർദ്ധന അതുപോലെ കുടുംബ സമാധാനമില്ലാതെ രാജ്യങ്ങളെ വേദനിക്കുക. ശ്രീലങ്ക മുതലുള്ള രാജ്യങ്ങൾ, നമ്മുടെ നാട്ടിലെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എല്ലാം നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മൾക്കൊന്ന് വായിച്ച് കേൾക്കുന്ന പത്രത്തിൽ ഒന്ന് പ്രാർത്ഥനയാക്കി മാറ്റാൻ, ആ വേദനയെ നമ്മുടെ വേദനയാക്കി മാറ്റാൻ, അതൊരു ആഘോഷമാക്കി മാറ്റാനല്ല, ആ വേദനയിൽ പങ്കുചേരാനാണ് നമുക്ക് മനസ്സുണ്ടാകേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങൾക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ടെന്നല്ല, തമ്പുരാൻ്റെ സന്നിധിയിൽ ഒന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കാം. ഡീസലിൻ്റെ വിലവർധന, പെട്രോളിൻ്റെ വിലവർധന മൂലം ബുദ്ധിമുട്ടുന്നവർ, സമാധാനമില്ലാത്തവർ, നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദേവമാതാവിനെയ മറിയ തന്നെയും മറിയ പിതാവിന്റെയും സ്മരണ ബലപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരുടെ സുദീർഘമായ യുദ്ധാനം അഴിനി മാതൃർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശ്ചയായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സഹോദരരെ, കൃപാനായ എന്റെ കരങ്ങൾ വഴി പ്രതിയാകും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ
അങ്ങേ ശക്തനാകട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ विश्वास अपेक्ष അപേക്ഷിക്കുകയും നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഗുദാശ ചെയ്യപ്പെടുന്നു പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ സമാധാനം നമ്മോടുകൂടെയും നമ്മുടെ കർത്താവ് സ്വാമിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിങ്ങളുടെ വിചാരങ്ങൾ ശ്രുതിലേക്ക് ഉയരട്ടെ അബ്രഹാമിനെയും ഇസാക്കിനെയും യാക്കോബിനെയും ദൈവമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു അഹങ്കാരത്തിലും രൂപികളുമായ ക്രമീന്മാരും സ്രഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിലിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഹോശാന ദാവീദിന്റെ പുത്രന് ഹോശാന കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു ഒരുമിച്ചുകൂടി ഞങ്ങളെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചു പോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളെ ലപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്ത് ഇത് ഭവമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതദാസദ്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് ഭവമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകും
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ദാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങളെന്റെ ഈ നാമത്തിൽ നിശ്ച കൂടുമ്പോൾ എന്റെ ഓർമ്മിക്കാൻ ചെയ്യുവീൻ. സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യധികം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും കൃതാവേശത്തിനായ ദൈവമേ സാർവത്രിക സഭപിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭപിതാവും തലവനുമായ ജോർജ് അലഞ്ചേരി മിത്രാപുലിതാക്ക് വേണ്ടിയും മധുരപ്രദേശനായ മറാൻഡോസ് മിത്രാപുലിതാക്ക് വേണ്ടിയും വിപദീഷായ മാർപ്പോളി കണ്ണുകാട് മിത്രാന് വേണ്ടിയും പുരോഹിതന്മാർ ഡീക്കന്മാർ സമർപ്പിതന്മായ പരിശുദ്ധ ഭരണകർത്താക്കൾ മലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെ രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങേരി സന്നിധിമാന്മാര് വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കൃപാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മകളരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപ്രമം കിടക്കുന്ന എല്ലാവർക്ക് വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാനല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തിരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്ക് വേണ്ടിയും ഇടവ കുടുംബം നാനാജാതി മധ്യസ്ഥരായ വ്യക്തികൾക്ക് വേണ്ടിയും നിരാശാലമതി നിലകടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ നല്ല മംഗള വാർത്ത കേൾക്കുന്നതിനും കൊടുക്കുന്നതിനുമുള്ള കൃപ ലഭിക്കുന്നതിനു വേണ്ടിയും ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ എടുത്തു മാറ്റുന്നതിനു വേണ്ടിയും വിശ്വാസ നകന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ബലിവേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥന പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങൾക്കും പ്രവാസികൾക്കും കടബാധകൾ മൂലം വേദനിക്കുന്നവർക്കും രോഗികളായി ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർക്കും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കൃപാന സ്വീകരിക്കണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പ്രാർത്ഥിക്കും പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കൃതാവേദനെ പരിശുദ്ധാത്മാവിടെ നിന്റെ ദാസരുടെ കൃപാനയിലോടുന്ന അവസരം ആശ്രയിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ചു പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവിടും സുഖരായതിലുമായ ജീവിതനം കരണമാകട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോവും പരിശുദ്ധവും ജീവിതാമങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് വിജയങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും സമാധാനം നഷ്ടപ്പെട്ടാൽ എല്ലാ രാജ്യങ്ങളോടും വേദനിക്കുന്ന എല്ലാ മക്കളോടും കാരുണ്യം ചൊരിയണമേ. ഇരുകരങ്ങൾ തുറന്ന് പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, സമാധാനമില്ലാത്ത മക്കളെ അനുഗ്രഹിക്കണമേ, സമാധാനമില്ലാത്ത മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു എങ്കിലും സുദൃഢവും പരിശുദ്ധവും
ജീവദായകം ദൈവികമായ ഞങ്ങളുടെ ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവം ജീവദായകമായ പുംസഹോദരൻ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. അബ്രഹാമിൻ നാദനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, 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 ആരാധന. ഒരു നിമിഷം ദിവ്യഗാനത്തിലേക്ക് നോക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയോട് ചേർന്ന നിമിഷം ലോകം മുഴുവനും പ്രാർത്ഥിക്കുന്ന സുദിനമാണ്. സമാധാനത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. സമാധാനം കൊടുക്കണേ. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതാകുമോ? നമുക്കറിയാം എന്തു അസ്വസ്ഥതയാണ്. ഇതുപോലെ തന്നെ രാജ്യത്തിന് സമാധാനം ഇല്ലാതെ വരുമ്പോൾ നീണ്ട പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും എല്ലാവരും നമ്മൾ വായിക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ അരികിലേക്ക് ചേർത്ത് വെച്ച് നിമിഷം പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. വിദ്വേഷങ്ങൾ, വെറുപ്പുകൾ, സ്വാർത്ഥതകളെല്ലാം കൈവെടിയാൻ, നല്ലത് പറയാൻ, മംഗളവാർത്ത മറ്റുള്ളവർ കൊടുക്കാൻ, മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാൻ യേശുവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ആരാധന, 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 ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും, മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയുടെ അങ്ങയുടെ ആത്മാവോട് കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ഇതാ ജീവന്റെ ഔഷധം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദാനം സ്വീകരിക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്യാം. സിഹായുടെ ശരീരം വ്യക്തവും കിടന്നു പ്രതികരിച്ച് ജീവനും കരണമാകട്ടെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സിദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ സിംഗളെ സമീപിച്ച്
ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മനുഷ്യവൃത്തിന്റെ പ്രത്യാശയായ ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും തന്റെ ശരീരത്ത നമ്മുടെ കടങ്ങളെ പൊറുക്കുകയും രക്തദാ നമ്മളുടെ പാപങ്ങളെ മാച്ചുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചലസന്നതിയജ്ഞങ്ങളും നിങ്ങളുടെ മേയിൽ അവിടുന്ന് കൃപാവരം ശരീരത്തെ അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലങ്കനങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥനാധ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം യേശുസ്തേ ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ യേശുസ്തേ ഞാൻ സ്വീകരിച്ചായി കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൊള്ള